സിപിഎമ്മിനെ കുറിച്ചും അവർ നേതൃത്വം നൽകുന്ന സർക്കാരിനെ കുറിച്ചും അഴിമതി ആരോപണങ്ങൾ, ഭരണപരാജയങ്ങൾ, ദൂർത്തുകൾ, സ്വജനപക്ഷപാതം എന്നിവയെല്ലാം ഉയരുന്ന സമയത്തും ജനകീയ പ്രതിരോധയാത്ര നടത്തുകയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ്. എന്തിനാണ് ജനകീയ പ്രതിരോധം? അവർ പറയുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ മതേതരത്വം സംരക്ഷിക്കാൻ വിശാലമായ ഇന്ത്യയുടെ തെക്കേയറ്റത്തു മാത്രമായ ഭാരതത്തിൻ്റെ പാർലമെൻറ്റിൽ 3 അംഗങ്ങൾ മാത്രമുള്ള ഈർക്കിലി പാർട്ടി കേന്ദ്രത്തിനെതിരായ സമരമല്ല, പ്രതിരോധം തന്നെ നടത്തുക അത്യന്തം പരിഹാസ്യമാണ്. ആന നടന്നു പോകുമ്പോൾ നായ കുരയ്ക്കുന്നത് പോലെയുള്ളൂ അത്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. കേന്ദ്രം ഭരിക്കുന്ന BJP യുടെ വർഗീയതയ്ക്കെതിരെയാണ് യാത്ര എന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. BJP ഭാരതത്തെ ഹിന്ദുരാഷ്ട്രമാക്കാൻ പോകുന്നു പോലും, ഏറ്റവും ചുരുങ്ങിയത് BJP അല്ലെങ്കിൽ RSS ഹിന്ദുരാഷ്ട്രത്തെക്കുറിച്ച് എന്തു പറയുന്നുവെന്നെങ്കിലും മനസ്സിലാക്കണം. ഭാരതം ഹിന്ദുരാഷ്ട്രമാണ് എന്ന അടിസ്ഥാനത്തിൽ BJP അല്ലെങ്കിൽ RSS വിശ്വസിക്കുന്നു. ഭാരതം ഇന്ന് ഹിന്ദുരാഷ്ട്രമാണ്. ഇന്നലെ ഹിന്ദുരാഷ്ട്രമായിരുന്നു, നാളെയും ഹിന്ദുരാഷ്ട്രമായിരിക്കും എന്നാണ് RSS പറയുന്നത്. അപ്പോൾ പിന്നെ ഇപ്പോഴേ നിലവിലുള്ള ഹിന്ദുരാഷ്ട്രത്തിനെ സൃഷ്ടിക്കേണ്ടതില്ലല്ലോ. ഹിന്ദുരാഷ്ട്രം RSSന്റെ ലക്ഷ്യമല്ല. RSSന്റെ ലക്ഷ്യം ഹിന്ദുരാഷ്ട്രത്തിൻ്റെ പരമ വൈഭവമാണ്. അത് ധർമ്മത്തെ സംരക്ഷിച്ചുകൊണ്ട് ധർമ്മത്തിന് വിധേയമായി നേടേണ്ടതുമാണ്. ഇതുപോലും മനസ്സിലാക്കാതെ RSSനെയും BJP യെയും വർഗീയമെന്നാരോപിച്ച് നടത്തുന്ന യാത്ര ജനങ്ങളെ പറ്റിക്കാൻ മാത്രമേ ഉപയോഗപ്പെടൂ. ഗോവിന്ദൻ മാഷിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്തുത്തരം കിട്ടും? എന്തുകൊണ്ടാണ് CPM ജിഹാദി മുസ്ലിം സംഘടനകളുമായി സഹകരിക്കുന്നത്? എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ അക്രമത്തെ തുടർന്ന് അവരുടെ പ്രവർത്തകരുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള കോടതി വിധി നടപ്പിലാക്കുവാൻ വൈകിയത്? ഭാരതം ഹിന്ദുരാഷ്ട്രമാണെന്ന് RSS വിശ്വസിക്കുന്നു. CPMന്റെ ഭാരത സങ്കല്പം എന്താണ്? ഭാരതം ഏകരാഷ്ട്രമാണോ അതോ പലതോ? എന്തുകൊണ്ടാണ് ലോകത്തിലെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ ധൂർത്തിനും അഴിമതിക്കും മുൻപന്തിയിലായത്? എന്തുകൊണ്ടാണ് CPM 3.5 പതിറ്റാണ്ട് ഭരിച്ച ബംഗാൾ ദരിദ്രമായത്? എന്തുകൊണ്ടാണ് CPM ഉള്ളിടത്തെല്ലാം അക്രമം നടക്കുന്നത്? അതുകൊണ്ട് ജനകീയ പ്രതിരോധയാത്രയല്ല ഗോവിന്ദൻ മാസ്റ്റർ നടത്തേണ്ടത്, ജനങ്ങളോട് മാപ്പിരന്നുകൊണ്ടുള്ള യാത്രയായിരിക്കണം. നവോത്ഥാന കേരളത്തെ മനുഷ്യബലിയിലേക്കും ആഭിചാരക്രിയയിലേക്കും എത്തിച്ചതിന് ജനങ്ങളോട് മാപ്പപേക്ഷിക്കണം. കേരളത്തെ കടക്കെണിയിലാക്കിയതിന് മാപ്പപേക്ഷിക്കണം. കേരളത്തിലെ യുവതയെ മയക്കുമരുന്നിന് അടിമകളാക്കിയതിന് മാപ്പപേക്ഷിക്കണം. കേരളത്തിൽ ജിഹാദി മുസ്ലിം സംഘടനകളെ വളർത്തിയതിന് മാപ്പപേക്ഷിക്കണം. കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളുടെ ധൂർത്തിന് ജനങ്ങളോട് മാപ്പപേക്ഷിക്കണം. കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ പേരുമാറ്റി പ്രചരിപ്പിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്നതിന് മാപ്പപേക്ഷിക്കണം. ഈ മാപ്പുമായിട്ടായിരിക്കണം ഗോവിന്ദൻ മാസ്റ്ററുടെ യാത്ര.